نتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. الله سبحانه وتعالى يدبي بلكول ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. മനുഷ്യന്റെ അഹങ്കാരം അതിരിവിട്ട് സൃഷ്ടാവിനെ നിഷേധിക്കുകയും എതിർക്കുകയുമൊക്കെ ചെയ്യുന്ന പരസ്യമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശേഷിച്ചും നമ്മുടെ കലാലയങ്ങളിലും ക്യാമ്പസുകളിലുമൊക്കെ ഭൗതികവാദവും നിരീശ്വരവാദവും നമ്മുടെ മക്കൾക്കിടയിൽ ശക്തമായി വേരൂന്നി തുടങ്ങിയിരിക്കുന്നു. വിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിങ്ങളായ നമുക്ക് നമ്മുടെ ദീനിന്റെ സവിശേഷത അത് വളരെ കൃത്യമായ തെളിവുകളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് എന്നതാണ്. ഇത്തരം ഭൗതികവാദങ്ങളുമായി വരുന്ന ആളുകൾ, അവര് കുട്ടികളെയും ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ മയക്കിയെടുക്കാൻ വേണ്ടി അവർക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ പ്രദർശിപ്പിക്കുകയും അതിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നതാണ് സത്യം. അല്ലാഹു തആല ഇത്തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമി, ഒരറിവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന കുറെ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. തർക്കമാണ് നടക്കുന്നത്. എന്താ അങ്ങനെ ആയാൽ, എന്താ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ജീവിച്ചാൽ, എന്തുകൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ രീതിയിലായാൽ, ഒരേ വസ്ത്രം ധരിച്ചാൽ, ഒന്ന് തോളിൽ കൈയിട്ട് നടന്നാൽ എന്താ, ക്യാമ്പസിൽ ഒരു ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ഒക്കെ ഉണ്ടായാൽ എന്താ,
എന്തെങ്കിലും സംഭവിക്കോ? ഇതാണ് ചോദ്യം. എന്നിട്ട് അതിനുവേണ്ടി ചിത്രങ്ങളും ലഘുലേഖകളും ഒക്കെ ഇറക്കി സമൂഹത്തെ വഴിപഴപ്പിക്കുന്നു. അല്ലാഹു ആ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന വാചകം, അനുയായികളെക്കുറിച്ച് പറയുന്ന വാചകം രണ്ടും ഭയങ്കര അപകടമാണ്. വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, ഇതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്, അവരംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശൈത്താനുൻ മരീദിനെയാണ്, ധിക്കാരിയായ പിശാചിനെ. ഇതൊക്കെ പിശാചുക്കളാണ്, പിശാചാണെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇതൊരു കേവല സംസാരം നടത്തി അവസാനിപ്പിക്കുകയല്ല വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്, മറിച്ച് വളരെ കൃത്യമായി ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ധാരാളമായി മനുഷ്യനോട് അവന്റെ ചിന്തയെ അവന്റെ ബുദ്ധിയെ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതിവെച്ച കുറെ കാര്യങ്ങൾ അതൊരു ഇസമായോ ആദർശമായോ സമൂഹത്തെ പഠിപ്പിക്കുകയല്ല ഇസ്ലാം ചെയ്യുന്നത്. നമ്മുടെ മതത്തിന്റെ സവിശേഷത തന്നെ അതാണ്. വളരെ കൃത്യമായ ചിന്തയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ് ദീൻ നമ്മളോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ മനുഷ്യൻ ഇന്ന് പ്രത്യക്ഷമായി കാണുന്ന ഒരു കാര്യം വലിയ ഒരു തെളിവായി ഖുർആൻ എടുത്തു കാണിക്കുന്നു. അത് മനുഷ്യ ജീവിതം, അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ വളരെ അത്ഭുതകരമാണ്. എന്തിനാണ് ആ ഘട്ടങ്ങൾ? നമുക്കറിയാം, നാം ഒന്നുമല്ലാത്ത ഒന്നായിരുന്നു, ഒരു വസ്തുവായിരുന്നു. ഖുർആൻ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്, പറയാൻ പറ്റാത്ത ഒരു സാധനം അല്ലേ. ഒരു അധ്യായം തന്നെ ആരംഭിക്കുന്നത് ഖുർആനിൽ അത് ചോദിച്ചുകൊണ്ടാണ്. ഹൽ അതഅല ഇൻസാൻ ഹീനം മിന ദഹർ ലം യകുൻ ഷൈഅ മദ്കൂറ. ഇപ്പോഴല്ലേ ഇവൻ വലിയ വമ്പനായത് അല്ലേ? ഇപ്പോഴാണ് ഇവൻ ഒരു ഇസത്തിന്റെയും ഒരു വാദത്തിന്റെയും ഒക്കെ ആളായി മാറി. ഇപ്പൊ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൻ ആരായിരുന്നു? ഇവന്റെ ഒരു ഘട്ടം ജീവിതത്തിൽ കഴിഞ്ഞുപോയില്ലേ? ഒന്നുമല്ലാത്ത, എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു ഘട്ടം. എന്തിനാണ് സത്യത്തിൽ ഈ ഘട്ടം? ഇനി അതിന്റെ തൊട്ടടുത്ത ഘട്ടങ്ങളെയൊക്കെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത് അത്ഭുതകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ഒരാളും ഇവിടെ സൃഷ്ടാവായില്ല, സൃഷ്ടാവെന്നല്ല എന്ന് പറയുന്ന പരുവത്തിലേക്ക് മനുഷ്യനെത്തി. അള്ളാഹു വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, അല്ലാഹുല്ലദി ഖലഖക്കും മിൻ ദഅഫ്, നിങ്ങളെ ദഅഫിൽ നിന്ന് സൃഷ്ടിച്ചവൻ അവനാണ്. ദഅഫ്, ഒരു ബലഹീനതയിൽ നിന്ന്, കരയാൻ പോലും പലപ്പോഴും കഴിയാത്ത ബലഹീനത മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. ثم جعل من بعد ضعف قوته, പിന്നീട് ആ ബലഹീനതയ്ക്ക് ശേഷം അവന് ശക്തി നൽകി. നല്ല ശക്തിയുള്ളവനായി അല്ലേ, ചെറുപ്പക്കാരനായി, യുവത്വം ചോരത്തിളപ്പൊക്കെ ഉണ്ടായി. ثم جعل من بعد قوته ضعفا, കുറെ കഴിഞ്ഞപ്പോ ആ ചോരത്തിളപ്പൊക്കെ പോയി, മനുഷ്യൻ വീണ്ടും ദുർബലനായി. വശൈബ, നരച്ചുപോയി, വൃദ്ധനായി. ഈ ഒരു ഘട്ടം അത്ഭുതകരമല്ലേ? യഹ്ലുക്കുമായശ, പറയണം നിങ്ങൾ, ദൈവമില്ല, അള്ളാഹുവില്ല, മതല്ല, അതൊന്നും വേണ്ടെന്ന് പറയുന്ന ആളുകൾ പറയണം. യഹ്ലുക്കുമായശ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തിയ ഒരു സൃഷ്ടിപ്പാണിത്. ഈ സൃഷ്ടിപ്പ് എന്തിനാ? ഞങ്ങൾ പറയും, നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും വിസങ്ങളുമൊക്കെ എവിടെയാണ് അവസാനിക്കുന്നത്? വഹുവൽ അലീമുൽ ഖദീർ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അലീമുമാണ്, ഖദീറുമാണ്. അവൻ എല്ലാം അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. മനുഷ്യൻ അവന്റെ ഭൌതികവാദത്തിൽ മാത്രം ഊന്നുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മളോട് മറുപടി പറയണം, എന്തിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഈ ഘട്ടങ്ങൾ എന്ന്? എന്തിനാണ് ഇങ്ങനെ ഒന്നുണ്ടാക്കിയത്? ആദ്യം ഒരു ദുർബലത, പിഞ്ചു പൈതൽ അല്ലേ, അതിന്റെയും മുമ്പ് അണ്ടവും ബീജവും, അതിന്റെയും മുമ്പ് മനുഷ്യ ശരീരത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ചില വസ്തുക്കൾ, ഇതൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് പിന്നെ മനുഷ്യൻ എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ചു, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ശിദഖും ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യനോട് തന്നെ പറയുന്നു, ലതർകബുന്ന തബഖൻ അൻ തബഖ്, ലതർകബുന്ന തബഖൻ അൻ തബഖ്. വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ തീർച്ചയായും നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പിഞ്ചു പൈതൽ നമ്മൾ എന്തൊക്കെയാണ് ഈ പേരിട്ട് നിങ്ങൾ ആലോചിച്ചു. പിന്നീട് ടീനേജായി, പിന്നീട് യുവാവായി, പിന്നീട് പ്രായമായി, പിന്നീട് ലതർകബുന്ന തബഖൻ അൻ തബഖ് അല്ലേ. ഈ വചനം അതിന്റെ തൊട്ടു മുമ്പ് വേറെ ചില ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ നല്ലത് മനുഷ്യന്റെ ഘട്ടം തന്നെയാണ്. ചന്ദ്രന്റെ ഘട്ടങ്ങളെക്കുറിച്ച്, ദിവസത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച്, പകലിന്റെ ഘട്ടങ്ങളെക്കുറിച്ച്, രാവിന്റെ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഫമാലഹും ലാ യുഅ്മിനൂൻ, ഫമാലഹും ലാ യുഅ്മിനൂൻ. എന്താണ് അവർക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? നോക്ക് നിങ്ങൾ എന്തൊരു അത്ഭുതമാണ്. മനുഷ്യന് പിടിച്ചു വെക്കാൻ കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. ഞാൻ എന്നും യുവാവാകണമെന്ന് ഈ ഭൗതികവാദത്തിന്റെ ആളുകൾ വിചാരിച്ചാൽ നടക്കണ്ടോ? ഇല്ലല്ലോ. ആശാന്മാരൊക്കെ പോയില്ലേ അവരുടെയൊക്കെ? നിങ്ങൾ ആലോചിച്ചോക്കൂ, സാധിക്കൂല. എന്റെ യുവത്വം നിലനിൽക്കണം, എന്റെ ബുദ്ധി ഇല്ല എന്റെ. നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ ഇങ്ങനെ ഒരു വ്യത്യാസം, ഒരു ഘട്ടങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്നവരാരാ? ഫമാലഹും ലാ യുഅ്മിനൂൻ, എന്റെ നിങ്ങൾ വിശ്വസിക്കാത്തത് പറയണം. വഇദാ ഖുറിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, ഈ സത്യം ഖുർആനിലൂടെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കെന്താണ് ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കുനിയാൻ കഴിയാത്തത്? എന്താ മനസ്സിന് കഴിയാത്തത്? കിബറനല്ലേ, അഹങ്കാരല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തൊള്ളയിൽ കൊള്ളാത്ത, കടിച്ചാൽ പൊട്ടാത്ത കുറെ വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിടിച്ചു വെക്കുക. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ, കളവാക്കുന്ന ആളുകൾ, അവർക്ക് അള്ള പറഞ്ഞ പേര് അല്ലദീന കഫറു എന്നാണ്. ബലില്ലദീന കഫറു യുഖദ്ദിബൂൻ, ഇത്തരത്തിലുള്ള കാഫിറുകൾ കളവാക്കുക തന്നെ ചെയ്യും. അവർ അവരുടെ ഏർപ്പാടെന്നേതാ? അവർക്കറിയാത്തത്, അവർ മനസ്സിലാക്കാത്തത്, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതൊക്കെ അവർ കളവാക്കും. പക്ഷേ വല്ലാഹു അഅലമു ബിമാ യുഅലൂൻ, അവരുടെ മനസ്സുകൾക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ്. അള്ളാഹ്ക്കറിയാം എന്തിനാണ് ഇവരുടെ പ്രോഗ്രാം, എന്തിനാണ് പരിപാടി. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളത് എന്താ? ഫബശ്ശിർഹും, അവർക്കൊരു സുവിശേഷമുണ്ട്. ഇത്തരം ആളുകൾക്കൊരു സുവിശേഷം എന്താണത്? ബിഅദാബിൻ അലീം, വേദനയുള്ള ശിക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. അത് അവസാനത്തെ വാചകം. അതിന് മുമ്പ് കുറേ നന്നാക്കിയൊക്കെ പറഞ്ഞു നോക്കി. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇത്തരം ആളുകൾ ചിന്തിക്കേണ്ടത് അതാണ്. അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എവിടേക്കാണ് എത്തുന്നത്? അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു സൂറത്ത് യാസീനിൽ, വമൻ നുഅമ്മിർഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്, വമൻ നുഅമ്മിർഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. എന്നിട്ടും ചോദിക്കുന്നത് അഫലാ യഅ്ഖിലൂൻ, നമ്മൾ ആയുസ് നൽകിയാൽ എന്താ സംഭവിക്കുക? നുനക്കിസുഹു ഫിൽ ഖൽഖ്, ആദ്യത്തെ അവസ്ഥയിലേക്ക് അവൻ തിരിഞ്ഞു പോകല്ലേ ചെയ്യുന്നത് അല്ലെ. ഞങ്ങൾ ആലോചിച്ചത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വല്യപ്പന്മാരില്ലേ, നമ്മൾ പലപ്പോഴും റോഡിലൊക്കെ കാണാറുള്ള ആൾക്കാരില്ലേ, എന്താണ് അവർക്ക് സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിന്തിക്കാനാ പറയുന്നത്. അഫലാ യഅ്ഖിലൂൻ, ചിന്തിക്കണല്ലേ എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് ഇവരെത്തിയത്? ഇവർക്ക് പണമില്ലേ, സമ്പത്തില്ലേ, സ്വാധീനമില്ലേ, വിജ്ഞാനമില്ലേ, സയൻസ് ഇല്ലേ, ഹോസ്പിറ്റൽസ് ഇല്ലേ, ഡോക്ടേഴ്സ് ഇല്ലേ, ടെക്നോളജി ഇല്ലേ? എവിടെ പോയി ഭൗതികവാദത്തിന്റെ ആളുകൾ? പറയണം, എന്താണ് അതിലെ യുക്തി? ഒറ്റ യുക്തിയുള്ള, അതെന്താ അറിയോ? ഒരു കാര്യം പഠിപ്പിക്കാനാ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ലോകത്തിന് വേണ്ടിയല്ല. അത് പ്രത്യേകം വേറൊരു ലോകമുണ്ട്, അത് ശാശ്വതമായ ലോകമാണ്. അവിടെയാണ് നിങ്ങൾക്ക് ജീവിതമുള്ളത്. ഇത് ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. ആ യഥാർത്ഥ ജീവിതത്തിൽ, ശാശ്വതമായ ജീവിതത്തിൽ നിങ്ങളുടെ വീടേതായിരിക്കണം എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അവസരം മാത്രമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്, അവസാനം മരിച്ചില്ലേ, അങ്ങനെ ആയത് അതുകൊണ്ടാണ്. സദ്യമായി നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എത്ര മനോഹരമായാണ് അല്ലാഹു തആല നമുക്കിത് പറഞ്ഞു തരുന്നത്. മറ്റൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതും യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്.
ഇവരെന്തിനൊക്കെയാണ് എതിർക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിനെ എതിർക്കുന്നു, റസൂലിനെ എതിർക്കുന്നു, ഖുർആനെ എതിർക്കുന്നു, ഇതിനൊക്കെ നിഷേധിക്കുന്നു, യൗമുൽ പരലോകത്തെ നിഷേധിക്കുന്നു. ആകെ നിഷേധമാണ്. എന്തിനെ വലിയ സ്ഥാപിച്ചത്? അംഗീകരിക്കണം എന്തിനെ? അത് അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേവലം മെറ്റീരിയലുകളെ മാത്രമാണ്, പദാർത്ഥങ്ങളെ മാത്രമാണ്, ബാക്കിയൊക്കെ നിഷേധിക്കുന്നു. അല്ലാഹു തആല മനുഷ്യരുടെ ബുദ്ധി അളക്കാൻ വേണ്ടി ഒരു ചോദ്യം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സൂറത്തു ഹജ്ജ്, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കും എന്നതിൽ സംശയമുണ്ടോ? ഉണ്ടല്ലേ. അതാണ് വലിയൊരു സംഗതിയായിട്ട് നമ്മൾ അന്ധവിശ്വാസികളാണെന്ന് പറയാൻ. മുസ്ലിംകൾ അന്ധവിശ്വാസികളാണ്. ഇവർ ക്ഷണിക്കുന്നത് അന്ധവിശ്വാസത്തിലേക്കാണ്. പരലോകം പറഞ്ഞ്, സ്വർഗം പറഞ്ഞ് പ്രേരിപ്പിക്കുകയും നരകം പറഞ്ഞ് പേടിപ്പിക്കുകയുമാണ് ഒക്കെ ചെയ്യുമ്പോൾ. അതിനെ നിഷേധിക്കാൻ വേണ്ടി ഒരുപാട് ചൊട്ടുവിദ്യകളാണ്. നമുക്ക് ചൊട്ടുവിദ്യയൊന്നുമില്ല, പച്ചയായ ചോദ്യമാണ്. ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിക്കും എന്നതിൽ സംശയമുണ്ടോ? എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട ഒരു വിഷയം പറയട്ടെ. ഒന്ന്, നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആലോചിക്കണേ, മണ്ണിൽ നിന്ന് ഒരുങ്ങി നിങ്ങളൊന്ന് സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഒരു സാധനം. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് ബീജത്തിൽ നിന്നാണ്. സുമ്മ മിൻ അലഖത്തിൻ, പിന്നീട് ഭ്രൂണത്തിൽ നിന്നാണ്. സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, പിന്നീട് അടുത്ത സ്റ്റെപ്പാണ് രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ച സയൻസും? അതന്നെയാണ്. അങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്തിനറിയോ? ലിനുബയ്യനലക്കും, നിങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. എന്ത് രസമാലോചിച്ചു, എന്തിനങ്ങനെ സൃഷ്ടിച്ചത്? ഇത് നമ്മൾ നോക്കൂ, നമ്മുടെ ജീവശാസ്ത്രപരമായി നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെക്കുറിച്ചും അതിന്റെ സ്റ്റേജുകളെക്കുറിച്ചും കേവലം ഒരു സയൻസ് എന്ന നിലയ്ക്ക് പഠിക്കാനല്ല. അതിലെന്താ കാര്യമുള്ളത്? നല്ല കാര്യമുണ്ട്. ഒരു കാര്യം നടന്നാൽ ലിനുബയ്യനലക്കും, നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ്. ഇതാണ് ജീവിതം. ഇങ്ങനെയാണ് ജീവിതം. ജീവിതത്തെ അള്ളാഹു കരുപ്പിടിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇനി തീർന്നോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ് എന്താ? വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലി മുസമ്മ, കൃത്യമായ നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ അത് ഗർഭാശയങ്ങളിൽ അതിനെ നാം ജീവിപ്പിക്കും. അല്ലെ? നുഖിറു ഫിൽ അർഹാം, അങ്ങനല്ലേ? ഗർഭാശയങ്ങളിൽ അതിനെ ജീവിപ്പിക്കും, താമസിപ്പിക്കും. നുഖിറു, കരാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് താമസിപ്പിക്കുന്നതടക്കം. എല്ലാ സൗകര്യവും, അതിന്റെ ഉള്ളിലില്ലാത്ത ഒരു സൗകര്യമില്ല. ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിനകത്തില്ലാത്ത ഒരു സൗകര്യമില്ല. ഈ കുട്ടിക്ക് വളരാനുള്ള എല്ലാ സംവിധാനവും, എല്ലാവർക്കും അറിയണ ഒരു അവധി വരെയെന്നാ അജലുൻ മുസമ്മ എന്ന് പറഞ്ഞു. നിർണിതമായ ഒരു അവധിയാണ്. കണക്കൂട്ടിട്ട് ഇങ്ങനെ പറയല്ലേ ഡോക്ടേഴ്സ്, ഇതാ ഫെബ്രുവരി 23-നാണ് പ്രസവം. നുഖിറു ഫിൽ അർഹാം മാ നശാഉ ഇലാ അജലിൽ സുമ്മ നുഖ്രിജുകും തുഫ്ല, പിന്നീടാണ് നിങ്ങൾക്കൊരു കൊച്ചുമോനെ അല്ലെങ്കിൽ കൊച്ചുമോളെ തരുന്നത്. ആലോചിച്ചു നോക്കൂ, എന്തു രസകരമാണ് ഈ സ്റ്റെപ്പ്. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് വയസ്സാവും, നിങ്ങൾ ഉഷാറാകും, നല്ല ശക്തിയൊക്കെ ഉള്ളവരാകും. വമിൻകും മൻ യുതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ. അങ്ങനെ കുറെ ആളുകൾ യുവാവായിക്കൊണ്ട് തന്നെ മരിച്ചുപോകും. കുറെ ആൾക്കാരോ വയോധികരായി ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ എത്തുന്ന ആ സ്റ്റേജ് വരെ പോകും. എന്തിനാ സഹോദരന്മാരെ ഇത്? ഇങ്ങനെ ഒരു സംഗതി എന്തിനാണ് നമ്മളെ പഠിപ്പിക്കാനാണ്? എന്താ പറയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാഠം. അതെന്താന്ന് വെച്ചാൽ നമ്മളെയൊക്കെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ച്. അള്ളാഹുവിന്റെ ശക്തി, ഇതിന്റെ വലിപ്പം, അതാണ് ആ ശക്തിയുടെ വലിപ്പം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ആരെക്കുറിച്ച് പറഞ്ഞിട്ട്? നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സ്റ്റെപ്പുകളെക്കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത്. എന്നിട്ട് പിന്നീട് ഒരു സംഗതി കൂടി പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാകാൻ. രണ്ടാമത്തെ ഒരു കാര്യം മനുഷ്യൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്, അതെന്താ? വതറൽ അർള ഹാമിദത്തൻ,
ഭൂമിയെ നിങ്ങൾ നോക്കൂ, അത് നിർജീവമായി കിടക്കും. വേനൽക്കാലം കിട്ടും, അവസാനമായാൽ അല്ലേ ഒക്കെ നശിച്ചു ഒന്നും ഉണ്ടാവില്ല. ഫഇദ അൻസൽന അലൽ മാ അലൈഹൽ മാ തസ്ദത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. മഴ പെയ്താലോ വരണ്ട ഭൂമിയായിരിക്കും. അതിമങ്ങോട്ട് മഴ പെയ്താൽ എന്താ സംഭവിക്കണ്? അത് ഇളകും, അത് വികസിക്കും അല്ലെ. അതിൽ നിന്ന് കൗതുകമുള്ള ഭംഗിയുള്ള ഒരുപാട് ചെളികൾ ഇങ്ങനെ മുളക്കും. ആരാ അമ്പത്ത്? ആരാ മുളപ്പിച്ചത്? എങ്ങനെ മുളച്ചു? സദമര ഇത് എന്തിനാ പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ്, അള്ളാഹുവിന്റെ ശക്തിയെ പരിചയപ്പെടുത്താൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ള പറയുന്നത് അതാണ് അള്ളാഹു, ഈ ചെയ്തവനാണ് അള്ളാഹു. നിങ്ങളൊന്ന് ചെയ്തില്ല ഏതെങ്കിലും ഒന്ന് ഒരു സ്റ്റെപ്പ്. ذلك بان الله هو الحق وانه يحيي الموتى. അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. സംശയമിട്ട് നടക്കണ്ടാം. കാരണം وانه على كل شيء قدير. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാകാത്ത ആളുകളോട് വീണ്ടും അല്ല പറയാ, വമിനന്നാസി ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്, മയ്യുജാദിലു ഫില്ലാ അള്ളാഹിനെ കുറിച്ച് തർക്കിക്കും. എങ്ങനെ? ബിഗൈരി ഇൽമിൻ, പറയാനൊരു ന്യായവുമില്ലാതെ. ഒന്ന് പറയും, ഒരു ന്യായം എന്തെങ്കിലും ഇതിലൊന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തിരക്കടില്ല. ബിഗൈരി ഇൽമിൻ വലാ ഹുദ, കൃത്യമായ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ ഇല്ലാതെ. എന്തെങ്കിലും ഉണ്ടോ? ഏതോ എന്നോ എഴുതി വെച്ച ഒരു പുസ്തകമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വലാ കിതാബിൻ മുനീർ, നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കിതാബില്ലാതെ. മറ്റേ കിതാബല്ല, നിരീശ്വരവാദം പ്രചരിപ്പിക്കാനുള്ള കിതാബിനെ കുറിച്ചല്ല, നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ലാതെയാണ്. എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, സഹോദരന്മാരെ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ കഴിവ് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യൻ നമ്മൾ കണ്ടല്ലോ മനുഷ്യന്റെ സ്റ്റെപ്പുകൾ, അവൻ ആരായി? അവസാനം ഒന്നുമല്ലാതായി. അള്ളാഹുവിന്റെ കഴിവ് ഒട്ടും കുറയൂല, അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ അല്ലേ? എത്ര സ്ഥലത്താണ് അറിയോ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. അത്ഭുതമാണത്. ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്നല്ലാഹ യുംസികുസ് സമാവാത്തി വൽ അർദ അൻ തസൂല, നിശ്ചയമായും അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും അത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നത്. ആലോചിച്ചൂടെ അതൊക്കെ ഒന്ന്? വെറുതെ അങ്ങോട്ട് നിഷേധിക്കാം, വെറുതെ നിഷേധിക്കാൻ അർത്ഥമല്ലല്ലോ. അള്ളാഹാണ് അത് പിടിച്ചു നിർത്തുന്നത്, വേറെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾ ഓരോ ദിവസവും അള്ളാഹു നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കഴിയില്ല കഴിയില്ല. അതെങ്ങാണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ അള്ളാഹുവല്ലാതെ മറ്റാർക്കെങ്കിലും സാധ്യമേ അല്ല. ഇതാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ ഈ ഭൗതികവാദത്തിന്റെ പേരിൽ നമ്മൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് സഹോദരന്മാരെ നമ്മൾ എത്തുക? നമ്മൾ ആലോചിക്കേണ്ടതാണ് ഗൗരവത്തോടുകൂടി. അള്ളാഹു തആല ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പരിചയപ്പെടുത്തി. ആരാണ് ഈ അള്ളാഹു? നമ്മൾ ചിത്രം വരച്ച് അള്ളാഹുവിനെ നിഷേധിച്ചു. ഒരു വലിയ പിന്നെ ബുദ്ധിയുള്ള ആളുകളുടെ കോൺഫറൻസ് നടക്കുക, ചിത്രം വരച്ചിട്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ നിഷേധിച്ചു. അള്ളാഹുവിന് കാലുണ്ടോ? ഇല്ല. അള്ളാഹുവിന് കൈയുണ്ടോ? ഇല്ല. ഒന്നുമില്ല. അവസാനം ചോദിച്ചതൊന്നും അള്ളാഹുവിനില്ല. അപ്പൊ പിന്നെ അള്ളാഹുവില്ല. ഏതായി അള്ളാഹു? അള്ളാഹു പരിചയപ്പെടുത്തി അള്ളാഹുവിനെ. ആലിമുൽ ഗൈബി വശ്ശഹാദ, ആരാ അള്ളാഹു എന്നറിയോ? ഈ വരണ്ട മനസ്സിലാകാത്ത ഏതോ നൂറ്റാണ്ടിൽ എഴുതി വെച്ച പുസ്തകത്തെ ഫോളോ ചെയ്യാൻ കൽപ്പിക്കുന്നവനല്ല അള്ളാഹു. ആലിമൽ ഗൈബി വശ്ശഹാദ, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ് അള്ളാഹു. അൽ ഖബീറുൽ മുതആൽ, അൽ ഖബീർ. എത്ര ആളെ കുറിച്ച് നമ്മൾ മഹാനാന്ന് പറഞ്ഞില്ലേ? ഈ തോന്നിയാസം മുഴുവൻ നമ്മളെ പഠിപ്പിച്ചു തന്ന അവരൊക്കെ മഹാന്മാരാ. എന്നാൽ അള്ളാഹുവാണ് അൽ ഖബീർ, അൽ മുതആൽ, ഉന്നതനായവൻ അള്ളാഹുവാണ്.
അള്ളാഹുവിന്റെ അടുക്ക് എത്താൻ ആർക്കും കഴിയില്ല. ആരാണ് അള്ളാഹു? അല്ലദി ലാ ഇലാഹ ഇല്ലഹു, അവനല്ലാതെ ഇലാഹില്ല. എന്തുകൊണ്ട്? അൽ മലിക്, അവനാണ് എല്ലാറ്റിന്റെയും രാജാധികാരമുള്ളത്. എന്തിന്റെയും അധികാരമുണ്ട് നമുക്ക്? എന്തെങ്കിലും ഒന്നുണ്ട്? ഈ ഭൗതികവാദത്തിന്റെയും ഭൗതികശാസ്ത്രത്തിന്റെയും ഒക്കെ ആളുകൾ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു വെച്ച നിയമങ്ങളെ കണ്ടുപിടിച്ച് അവരുടെ പേരിൽ എഴുതുകയല്ലേ ചെയ്തത്, അല്ലെ? വേറെ അൽ മലിക്, അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധനാണ് അള്ളാഹു, പരമപരിശുദ്ധൻ. നിങ്ങൾ ഈ പറയുന്ന ഇസങ്ങളുടെയും ആദർശങ്ങളുടെയും ഏതെങ്കിലും ഒരു നേതാവിനെ എടുക്കുക, പരിശുദ്ധനായ അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധനാണ്. അസ്സലാം, സമാധാനം നൽകുന്നവനാണ് അള്ളാഹു. അൽ മുഅ്മിൻ, നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു. നിങ്ങൾ ആലോചിക്കൂ, ഇങ്ങനെയുള്ള അൽ മുഹൈമിൻ, എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നവനാണ് അല്ലാഹു. അൽ അസീസ്, പ്രതാപിയാണ് അല്ലാഹു. അൽ ജബ്ബാർ, പരമാധികാരമുള്ളവനാണ് അല്ലാഹു. നിങ്ങൾ ആലോചിക്കൂ ഓരോന്നും. അൽ മുതകബ്ബിർ, അല്ലാഹുവാണ് മുതകബ്ബിർ. നിങ്ങൾക്ക് എങ്ങനെയാണോ കിബ്ര് പറയാൻ പറ്റുക? എന്താ എന്തെങ്കിലും ഒരു സാധനം, ഒരു മൊട്ട് സൂചി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, ആ ഇരുമ്പ് പടച്ച റബ്ബ് ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ നിന്ന് അരിച്ചെടുക്കാനല്ലാതെ ആ ഇരുമ്പിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ഉണ്ടാക്കാൻ കഴിയോ? പറയുമ്പോ ഒരു അർത്ഥമൊക്കെ വേണ്ടേ? സുബ്ഹാനല്ലാഹ് യാമ്മാ യുശ്രിക്കൂൻ, അല്ലാഹ്ക്ക് അത്രേ പറയാനുള്ളൂ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അത്ഭുതം തന്നെ അല്ലേ? അതാണ് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അള്ളാഹുവിനെ നിഷേധിക്കാൻ? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി, ആരാണ് അള്ളാഹു? ഖാലിഖാണ്, സൃഷ്ടാവാണ്. അൽ ബാരി, നിർമാതാവാണ്. അൽ മുസവ്വിർ, രൂപം നൽകിയവനാ. എന്താ ഈ പദങ്ങളൊക്കെ അറിയോ? ഇതൊന്നും വെറുതെ പറയാൻ കിട്ടുന്ന സംഗതിയല്ല, ഇതൊക്കെ ചെയ്തവനാണ്. നിങ്ങളൊരു മനുഷ്യനെ മാത്രം, മനുഷ്യക്കുഞ്ഞിനെ മാത്രം വെച്ച് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. അതാണ് അള്ളാഹു. ആ അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. ആ അള്ളാഹിനെ നിഷേധിക്കേ, എന്നിട്ട് പറയേ ഇതാണ് ശാസ്ത്രം, ഇതാണ് പുരോഗമനം എന്ന്. എന്തൊരു അത്ഭുതമാണ് ആലോചിച്ചു. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, അല്ല വീണ്ടും പറയും, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. അത് എങ്ങനെ സൃഷ്ടിച്ചു? ബിൽ ഹഖ്, ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ. ആണോ ആകാശത്തെ വരച്ചതാവുക? ആ നിർമ്മിക്കപ്പെട്ട ആകാശം നോക്കിയല്ലേ നിങ്ങൾ ആകാശം വരച്ചത്? പൂ നോക്കിയല്ലേ നിങ്ങൾ പൂ വരച്ചത്? മലകൾ നോക്കിയല്ലേ നിങ്ങൾ മലകൾ വരച്ചത്? അതാരുണ്ടാക്കി? അള്ളാഹു ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോഴും മനുഷ്യന്റെ ഭൗതിക ശാസ്ത്രം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണമാണ്. എന്നാൽ അല്ലാഹ് പറയുന്നു, നിങ്ങൾ വല്ലാണ്ട് ഗവേഷണം നടത്തണ്ട, കാരണം ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, അല്ലാഹ് സൃഷ്ടിച്ചത് കൃത്യമായ തത്വത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ്. യുഖവ്വിറു ലൈല അലൽ നഹാർ വ യുഖവ്വിറു നഹാറ അലൽ ലൈൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വലിയ അത്ഭുതമുള്ള ഒരു സംഗതി പറയാം. രാത്രിയെ കൊണ്ട് അവൻ പകലിനെ ചുറ്റിപ്പതിയും, കുറച്ചു കഴിഞ്ഞാലോ പകലിനെ കൊണ്ട് രാത്രിയെ ചുറ്റിപ്പതിയും. കണ്ടില്ലേ എങ്ങനെ സംഭവിച്ച്? പച്ചയായി അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് രാത്രി ഉണ്ടാക്കാൻ കഴിയുമോ, കുറച്ച് പകലുണ്ടാക്കാൻ കഴിയുമോ? പറ്റുമോ? എന്തത്ഭുതകരമാണ്! വസഖറശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നില്ലേ? നിങ്ങൾ ഉപയോഗിച്ചില്ലേ? സോളാർ ഊർജം നിങ്ങൾ ഉപയോഗിച്ചില്ലേ? ചന്ദ്രനെ നിങ്ങൾ യാത്രകൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ലേ? യാത്രയ്ക്ക് വേണ്ടിയുള്ള അടയാളമായി ഉപയോഗിച്ചില്ലേ? എല്ലാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിയതും വളരെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെയാണ് ഓരോന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റിയിട്ടില്ല ഇതുവരെ. ഇനി നിങ്ങൾ പറയും, അല്ല അറിയണം, അതുകൊണ്ട് വഹുവൽ അസീസ്, അവനാണ് പ്രതാപമുള്ളവൻ. നിങ്ങളുടെ പ്രതാപമല്ല പ്രതാപം, അവനാണ്. അൽ ഗഫൂർ, വഹുവൽ അസീസുൽ ഗഫ്ഫാർ, അവൻ ഗഫ്ഫാറാണ്. മടങ്ങണം നിങ്ങൾ ഈ മാതിരിയുള്ള വരണ്ട തത്വങ്ങളിൽ നിന്ന് മടങ്ങണം. ഗഫ്ഫാറായ അള്ളാഹുവിലേക്ക് മടങ്ങണം, അതാണ് അള്ളാഹു. നിങ്ങൾ ആലോചിക്കൂ, എന്തൊരു രസകരമായാണ് ആ സൃഷ്ടിപ്പിന്റെ ഓരോന്നും പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് നമ്മുടെ ഓരോന്ന് കേൾക്കുമ്പോൾ സഹോദരന്മാരെ നമ്മളെ നമ്മുടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. നിഷേധമല്ല വരേണ്ടത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടണം, സ്നേഹം കൂടണം, കീഴ്വണക്കം കൂടണം. അതാണ് വലഖദ് ഖലഖകും, അവൻ തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മയ തവസ്താക്കും, ഇനി നിങ്ങളെ കൊണ്ടുപോകണതും അവൻ തന്നെ. മരിപ്പിക്കണതാരാ? നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച ഡേറ്റിലോ സമയത്തോ ആണോ മരിച്ച്? അല്ലോ ആണോ? അല്ല. സുമ്മയ തവസ്താക്കും, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉബ്, അർദലിൽ ഉമർ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, ഏറ്റവും അവശമാകുന്ന പ്രായം അല്ലേ. അതിലേക്ക് ചില ആളുകളെ കൊണ്ടുപോകും, എന്നിട്ട് അള്ളാഹു അത് വിശദീകരിച്ചു. വലിയ ജ്ഞാനിയായിരുന്നു, വലിയ സയന്റിസ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഈ പ്രായത്തിലെത്തിയ പിന്നെ ഒന്നും ഓർമ്മല്ല. നിങ്ങൾ ആലോചിച്ചു, മനുഷ്യന് ഒരുപാട് പേരിട്ടിട്ടുണ്ട്, അതിന് എന്ത് പേരിട്ടിട്ട് എന്ത് ഗവേഷണം നടത്തിയിട്ടെന്താ? നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടാവും ഈ സ്റ്റേജിലെത്തിയ ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കും, പരിധി നടക്കുകയാണ് മനുഷ്യൻ. ഇതിന് മരുന്നുണ്ടോ? ഇതിന് ഔഷധമുണ്ടോ? ഇതിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ടോ? അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് എന്ത് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല അല്ലേ? ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, മനുഷ്യരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു തത്വം മാത്രം മനുഷ്യൻ മനസ്സിലാക്കിയാൽ മതി അവൻ അള്ളാഹുവിലേക്ക് മടങ്ങും. നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ശക്തി ദിവസേന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അള്ളാഹുവിന്റെ ശക്തിക്കോ ഒരു കുറവുമില്ല, ഒരു കുറവും അള്ളാഹുവിന്റെ ശക്തിക്കില്ല. അതുകൊണ്ട് ആ കുറയാത്ത ശക്തിയുടെ ഉടമയായ അള്ളാഹുവിലേക്കാണ് നാം തിരിയേണ്ടത്. ആ അള്ളാഹുവിനെ നിഷേധിക്കുകയല്ല. ഓരോ സംഗതികളും ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക ഓരോന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശക്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും മടങ്ങണം. സഹോദരന്മാരെ, അവരെല്ലാവരും മടങ്ങണം. ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ഗാംഭീര്യവും ഔന്നിത്യവും മനസ്സിലാക്കി റബ്ബിലേക്ക് മടങ്ങുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദുൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. الله بنا سوچിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഈ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. നമ്മളെല്ലാവരും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായത്തിന്റെ പേരായി കൊടുത്തത് അൽ ഇസ്തിആദത്തു മിൻ അർദലിൽ ഉമർ എന്നാണ്. പ്രായം വാർദ്ധക്യത്തിലേക്കെത്തുന്നതിൽ നിന്ന്, അവശതയിലേക്കെത്തുന്നതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള അധ്യായം. ആ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനമുണ്ട്. നബി സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു, നബി യതഅവ്വദു, നബി കാവലിനെ തേടാറുണ്ടായി, രക്ഷ ചോദിക്കാറുണ്ടായി. എപ്പെന്നറിയോ? എല്ലാ നമസ്കാരത്തിന്റെ ശേഷം. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ വഅഊദു ബിക മിനൽ ജുബൽ وأعوذ بك من أن أرد إلى أرذل العمر وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر. നമ്മളെല്ലാവരും ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ ഈ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് വളരെ ഗൗരവമുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ, അല്ലാഹുവേ ബുഖലിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടും. ബുഖൽ എന്ന് പറഞ്ഞാൽ കീശയിൽ പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ ചെലവാക്കാൻ കഴിയണില്ല. നല്ല കാര്യത്തിനൊന്നും ചെലവാക്കാൻ കഴിയുന്നില്ല. എന്റെ പേരാണ് എന്ത്? ബുഖൽ എന്ന് പറഞ്ഞത്. അതൊരു വലിയ ശിക്ഷ. സാധനം വലിയ ശിക്ഷ. ഇതുണ്ടായിട്ട് എന്താ കാര്യം? രണ്ടാമത്തേത് വഅഊദു ബിക മിനൽ ജുബൻ, ജുബിനിൽ നിന്ന്. ജുബിൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ്, ഒരു പേടി എന്നുള്ളതിന്റെ വിപരീതമായ ഭീരുത്വമല്ല, മറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാനുള്ള എല്ലാ സോഴ്സും നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ചെയ്യാനുള്ള ഒരു ധൈര്യം ഒക്കെ ഉണ്ടാകണം. ആലോചിച്ചു,
അല്ലേ? ഓരോന്നും ദുനിയാവിലുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആലോചിച്ചു ഒരു കച്ചവടം തുടങ്ങാനുള്ള എല്ലാ ജ്ഞാനവും എന്റെ അടുത്തുണ്ട്, പൈസ ഉണ്ട്, മാർക്കറ്റ് അറിയാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇയാളെ കച്ചവടം ചെയ്യുന്നില്ല. അത് ജുബ്ബിനാണ്, ഭീരുത്വമാണ്. അത് നമ്മൾക്ക് പാടില്ലാത്തതാണ്. ഓരോന്നും അങ്ങനെ ചിന്തിച്ചോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരെയോ കാത്തിക്കാൻ ചെയ്യാൻ, അത് മഹല്ല് കമ്മിറ്റി ചെയ്തോട്ടെ, പള്ളി കമ്മിറ്റി ചെയ്തോട്ടെ, പ്രസിഡന്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇന്ന സംഘടന ചെയ്യട്ടെ, ഇത് ഭീരുത്വമാണ്. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തേത് അതാണ് നമ്മുടെ വിഷയം. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ അർദലുൽ ഉമർ എന്ന അവസ്ഥയിലേക്ക് ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്ന് നിന്നോട് കാവലിനത്തോട്. അർദലുൽ ഉമർ എന്നുള്ള അവസ്ഥ നിങ്ങളോട് പറയേണ്ടല്ലോ അല്ലേ? അതിന്റെ വല്ലാത്തൊരു പ്രയാസമുള്ള അവസ്ഥ നമുക്കറിയാം. ആളുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ്. അപ്പൊ അതിലേക്ക് എത്തുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവലിനത്തിടും. അങ്ങനത്തെ അവസ്ഥ നോക്കൂ. അത് കേവലം വൈറ്റമിൻസിന്റെ മാത്രം കുറവല്ല. പണ്ടൊക്കെ അങ്ങനെ വിചാരിച്ചായിരുന്നു ആളുകൾ നിന്നിരുന്നത്. കുറെ വൈറ്റമിൻസ് കൊടുത്താൽ ആവില്ല. അതൊരു സ്റ്റേജാണ്, മനുഷ്യ ജീവിതത്തിന്റെ ഒരു സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് പോകാതെ നമ്മൾ രക്ഷപ്പെടും. അതാണ് പ്രധാനം. കാരണം നമുക്കറിയാം അതിലേക്ക് എത്തിയാലുള്ള അവസ്ഥ നമ്മൾ പരിഹാസ്യരായിത്തീരും. നമ്മൾ ആരും കൗനിക്കൂല, വിലവെക്കൂല. സ്വന്തം മക്കൾ പോലും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് അത്തരം അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കണം ഒരു മുസ്ലിമിന്റെ സ്റ്റാൻഡ് എന്ന് ഖുർആനും ഹദീസും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് പ്രാർത്ഥിക്കാം. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. വഅഊദു ബിക മിൻ ഫിത്നതി ദുനിയാ. ദുനിയാവിലുള്ള ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെത്തിടുന്നു. അതാണ് നാലാമത്തെ കാര്യം. ദുനിയാവിൽ ഒരുപാട് ഫിത്നകളുണ്ട്, ഞാൻ പറയേണ്ടല്ലോ. അതിലൊന്നും പെട്ടുപോകാതെ രക്ഷപ്പെട്ട അള്ളാന്റെ അടുത്തേക്ക് എത്തണം. അതാണ് വഅഊദു ബിക മിൻ അദാബിൽ ഖബർ. അദാബുൽ ഖബറിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെത്തിടുന്നു. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മളും നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ പിറകെ ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു മഹത്വമുള്ള പ്രാർത്ഥനയായിരിക്കും ഇത് അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് മാത്രമാണ് മാർഗം. നമ്മുടെ മരുന്നുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള, നമുക്ക് പലരുമൊക്കെ മനസ്സ് പറയുന്നത് ഇപ്പം ലൈഫ് സ്റ്റൈലൊക്കെ മാറിയാൽ മതി, ജീവിത ശൈലിയാണ്, ഇങ്ങനെയുള്ള പലതിലേക്കും ഒക്കെ വെറുതെ പറയണ. വളരെ മനോഹരമായി ജീവിച്ച ലൈഫ് സ്റ്റൈലിലൊക്കെ ജീവിച്ച പലരും ഇപ്പൊ ഉണ്ട്. ഞാനത് ഒരു 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 മെമ്പറിന്റെ മഹത്വം കൊണ്ട് ആ പേരൊന്നും പറയാതിരിക്കുക. അപ്പൊ അതൊന്നും നല്ല വിഷയം. വിഷയം ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിന് നിശ്ചയിച്ച ഘട്ടങ്ങളാണ്. ഈ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമത്തേത്, ഇതല്ല ജീവിതം എന്ന് പഠിപ്പിക്കാൻ. ഇവിടുന്ന് പോകും, ഇതല്ല ജീവിതം, ഒരു ഒറിജിനൽ ജീവിതം വേറുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ പവർ എത്ര ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് ആർക്കും പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും. ഞാൻ എന്നും യുവാവാകണം, നടക്കൂല. ഇത് രണ്ട് കാര്യത്തിനാണ് അള്ളാഹു ഇത് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു തആല അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ പള്ളിപ്പുറം കോളനിക്ക് സമീപം താമസിക്കുന്ന വളരെ നിർധനരായ ഒരു കുടുംബത്തിലെ 31 വയസ്സുള്ള ഒരു യുവതിയുടെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഡയാലിസിസ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ കിഡ്നി മാറ്റിവെക്കണം, 40 ലക്ഷം കൊടുത്തിയ ചെലവ് വീട്. എല്ലാവരും സഹായിക്കണം അവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള, ഇതൊക്കെ ശരിക്കൊരു ഫിത്നത്തു ദുനിയാണ്, ജീവിതത്തിലെ ഒരു ഫിത്നയാണ്. ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴൊക്കെ നമ്മൾ പേടിച്ചു പോകാൻ പാടില്ല. നമുക്ക് കൂടുതൽ സമാധാനം കിട്ടാൻ പാടില്ല. ജീവിതത്തിന്റെ അവസാനങ്ങൾ ആച്ചു രണ്ട് കിഡ്നിയും പോയോ? അത് ഒരു 31 വയസ്സായ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല അവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം. ഇന്ന് നമ്മുടെ പിരിവ് അതിനു വേണ്ടിയുള്ളതാണ്. അർഹമുർ റഹീമീനായ റബ്ബെ, എല്ലാവിധ ഫസാദുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ.
റഹമുറാഹിമീനായ റബ്ബെ, നിരീശ്വരവാദത്തിന്റെയും ഭൗതികവാദത്തിന്റെയും ഒക്കെ ഫിത്നകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ. റഹമുറാഹിമീനായ റബ്ബെ, നിന്നെ കുറിച്ചുള്ള പൂർണ്ണമായ ഈമാൻ ലഭിക്കുന്ന രീതിയിലുള്ള ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഞങ്ങളെ നീ കൊണ്ടു ചെന്നെത്തിക്കണമേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في كل مكان. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. اللهم انا نعوذ بك من البخل ونعوذ بك من الجبن ونعوذ بك من ان نرد الى ارذل العمر ونعوذ بك من فتنه الدنيا ونعوذ بك من عذاب القبر. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين. صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين.